ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ വട്ടയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് 2 കപ്പ് അരി പച്ചരി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയെടുക്കാം. നന്നായി കഴുകിയതിന് ശേഷം ഇത് കുതിർക്കാൻ വെക്കാം. മാക്സിമം 1 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് നന്നായി കുതിർത്തെടുക്കണം. ഇപ്പോൾ ഇതാണ് ഞാൻ കുതിർത്തെടുത്തിട്ടുണ്ട്. പച്ചരി നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുതിർത്ത് വെച്ച പച്ചരി കുറേശ്ശായി നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1 മുടി തേങ്ങ ചിരകിയതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ 2 കപ്പിന് വലിയ സ്പൂണിൽ 2-3 സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാര. ഇനി 1 സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി കുറേശ്ശെ വെള്ളമൊഴിച്ച് ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കാം. ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 പിഞ്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. അരമണിക്കൂർ കഴിഞ്ഞ് നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഈസ്റ്റൊക്കെ ഇട്ട് നന്നായി മാവ് പൊന്തി വന്നിട്ടുണ്ട്. ഇപ്പോൾ മാവ് കുറച്ച് കട്ടിയായിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പൊങ്ങി വന്ന മാവൊക്കെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല കട്ടിയാണുള്ളത്. ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുറച്ച് ലൂസാക്കിയെടുക്കാം. ഇതേപോലെ എടുക്കണം ദോശമാവിൻ്റെ പരുവത്തിൽ. ഇനി ഇത് നമുക്ക് തിവർണ കളറായതുകൊണ്ട് 3 ബൗളിലേക്ക് ഒരേ അളവിൽ എടുക്കാം. ഒരേ അളവിൽ മാവ് എടുത്തിട്ട് ഓരോ ബൗളിലേക്കായി കളർ ചേർക്കാം. ആദ്യം നമുക്ക് ഓറഞ്ച് ഫുഡ് കളറാണ് വേണ്ടത്. അത് 1/2 സ്പൂൺ മാവിലേക്ക് ഫുഡ് കളർ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഓറഞ്ച് കളർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വൈറ്റ് കളറിന് കളറൊന്നും ചേർക്കാതെ മാറ്റി വെച്ചിട്ടുണ്ട്.
ഇനി അടുത്തൊരു ബൗളിലേക്ക് ഗ്രീൻ കളർ ഫുഡ് എസൻസ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഗ്രീൻ കളർ കുറവാണെങ്കിൽ കുറച്ചു കൂടി ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇളക്കിയപ്പോൾ കളർ കുറവാണ്, അതുകൊണ്ട് കുറച്ചും കൂടി ഫുഡ് കളർ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായി മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വട്ടയപ്പം ഉണ്ടാക്കാൻ വയ്ക്കുന്ന പാത്രത്തിലേക്കാണ് ഈ മാവ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാൻ അതിനുവേണ്ടി ഒരു കേക്ക് പാനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആദ്യം ഗ്രീൻ കളർ മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇഡ്ഡലി പാത്രത്തിലാണ് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുന്നത്. നിങ്ങളുടേതിൽ സ്റ്റീം ചെയ്യുന്ന പാത്രമുണ്ടെങ്കിൽ അതിൽ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഇത് വെന്ത് വന്നിട്ടുണ്ട് ഗ്രീൻ കളർ. ഇനി ഇതിൻ്റെ മുകളിലേക്കായി വെള്ളക്കളർ മാവ് ഒഴിച്ചു കൊടുക്കാം. രണ്ട് കയ്യിൽ മാവാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി എല്ലാ സൈഡിലും എത്തുന്നവർ ഒന്ന് പരത്തി കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം ഇത് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ വെള്ളക്കളറും വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഓറഞ്ച് കളർ ഫുഡ് കളർ ചേർത്ത മാവ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് 10 മിനിറ്റ് അടച്ചു വെച്ച് നന്നായി വേവിച്ചെടുക്കാം. 10 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ വട്ടയപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നന്നായി പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കരിയാതെ നന്നായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.